പറവൂരിൽ എൽഡിഎഫ് കൗൺസിലർമാർ ഉന്നയിച്ച ആവശ്യം ഭരണപക്ഷം അംഗീകരിക്കാത്തത് കൗൺസിൽ യോഗത്തെ ഇളക്കി മറിച്ചു. നഗരസഭാ അധ്യക്ഷയുൾപ്പെടെയുള്ള കൗൺസിലർമാരെ പുറത്തുവിടാതെ എൽഡിഎഫ് കൗൺസിലർമാർ ഹാളിന്റെ മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പട്ടികജാതി വ്യവസായ പാർക്ക് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയരായവരുടെ പേരിൽ നടപടി സ്വീകരിക്കണമെന്നായിരുന്നു എൽഡിഎഫ് കൗൺസിലർമാരുടെ ആവശ്യം. രണ്ടായിരത്തി പതിനഞ്ച് 2016 കാലഘട്ടത്തിൽ SSC ഫണ്ട് ഉപയോഗിച്ച് നഗരസഭ 3 വാർഡിലാണ് 31 സെന്റ് ഭൂമി വാങ്ങിയത്. ഭൂമി ഇടപാടിൽ ക്രമക്കേട് ആരോപിച്ച് മുൻ നഗരസഭാ കൌൺസിലർ സുനിൽ സുകുമാരൻ ഹർജികൾ സംബന്ധിച്ച സമിതിയിൽ പരാതി നൽകിയിരുന്നു. വസ്തുവിന് കളക്ടർ നിർദ്ദേശിച്ച വിലയിലും അധികമായി സൊലേഷ്യം ഇനത്തിൽ 8,99,000 രൂപ കൌൺസിലിലെ ഭിന്നാഭിപ്രായങ്ങൾ കണക്കിലെടുക്കാതെ നൽകിയതിന് അന്നത്തെ നഗരസഭാ അധ്യക്ഷ വത്സല പ്രസന്നകുമാറും സെക്രട്ടറി VP ഷിബുവും ഉത്തരവാദികളാണെന്ന റിപ്പോർട്ടാണ് അന്വേഷണം നടത്തിയ മേഖലാ പെർഫോമൻസ് ഓഡിറ്റ് ഓഫീസർ സമർപ്പിച്ചതെന്ന് LDF കൌൺസിലർമാർ പറഞ്ഞു. തുടർന്ന് അധികമായി ചിലവിട്ട തുക ഇരുവരിൽ നിന്നും തുല്യമായി ഈടാക്കണമെന്ന് നഗരസഭയോട് ആവശ്യപ്പെട്ട് തദ്ദേശ വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. ഇതു സംബന്ധിച്ച് തിരുവനന്തപുരത്ത് തദ്ദേശ വകുപ്പ് അഡീഷണൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ഭൂമി ഇടപാട് സംബന്ധിച്ച് യോഗം വിളിച്ചു ചേർത്തു. ആ യോഗത്തിൽ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് 50 ലക്ഷം രൂപയും പലിശയും ഈടാക്കണമെന്ന് നഗരസഭ ആവശ്യപ്പെടണമെന്ന് പ്രതിപക്ഷം കൌൺസിലിൽ ആവശ്യപ്പെട്ടെങ്കിലും ഭരണപക്ഷം അംഗീകരിച്ചില്ല. ഭൂമി സംബന്ധിച്ച രേഖകളിലുള്ള ചില വ്യത്യാസങ്ങൾ മാത്രമാണുള്ളതെന്നും അത് മറികടക്കാനുള്ള നിയമോപദേശം നഗരസഭയ്ക്ക് ലഭിച്ചെന്നും നിലവിലുള്ള കേസുമായി മുന്നോട്ടു പോയാൽ ഭൂമി നഗരസഭയുടെ പേരിൽ ലഭിക്കുമെന്ന വാദമാണ് ഭരണപക്ഷം ഉയർത്തിയതെന്ന് LDF അംഗങ്ങൾ ആരോപിച്ചു. 2 ദിവസം മുമ്പ് ലഭിച്ച നിയമോപദേശവും വ്യാജരേഖകളും ഹാജരാക്കി ആരോപണ വിധേയരെ സംരക്ഷിക്കാനാണ് ഭരണപക്ഷം ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് TV നിതിൻ പറഞ്ഞു. പട്ടികജാതി വിഭാഗത്തിന് വേണ്ടിയിട്ട് വ്യവസായ പാർക്ക് ആരംഭിക്കുന്നതിന് വേണ്ടി 3 വാർഡിൽ നീണ്ടൂര് വാങ്ങിയ 31 സെന്റ് സ്ഥലം, ആ ഭൂമി ഇപ്പം നഗരസഭയുടെ കൈവശം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. 10 വർഷമാണ്, 9 വർഷം പിന്നിട്ടു. ഇതുവരെ ഭൂമിയും ഇല്ല, വ്യവസായ പാർക്കും പണിയാൻ സാധിച്ചിട്ടില്ല. നഗരസഭയുടെ 50 ലക്ഷവും 10 വർഷത്തെ പലിശയും ചേർത്ത് 1.25 കോടി രൂപയോളം നഗരസഭ നഷ്ടമുണ്ടായിരിക്കണം. ഈ പണം തിരിച്ചു പിടിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് പലവട്ടം കൌൺസിലുകളിൽ ഇന്നുകൂടിയ കൌൺസിലും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് LDF കൌൺസിലർ സുനിൽ സുകുമാരൻ ഇതിൽ അഴിമതി ഉണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് നൽകിയ പരാതിയുടെ തുടർച്ചയിൽ നിയമസഭാ സമിതി അന്വേഷിക്കുകയും ഇത് ആ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിക്കൊണ്ട് തുടർനടപടികൾ സ്വീകരിച്ചു വരികയാണ്. പ്രതിപക്ഷ ആവശ്യം അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്നതിനെ തുടർന്നാണ് LDF കൌൺസിലർമാർ ഹാളിന്റെ വാതിലിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. തിരുവനന്തപുരത്ത് സർക്കാരിലേക്ക് സെക്രട്ടറി ബന്ധപ്പെട്ട എല്ലാ രേഖകളും അവിടെ ഹാജരാക്കുന്നതിനും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും, അതായത് റവന്യൂ വകുപ്പും രജിസ്ട്രേഷൻ വകുപ്പും, എല്ലാവരെയും അവിടെ വിളിച്ചിട്ടുണ്ട്. അപ്പോ അവിടെ അതിന്റെ അതിൽ എല്ലാ രേഖകളും അവിടെ ഹാജരാക്കുന്നതിന് വേണ്ടി കൂടിയാണ് അവരെ വിളിച്ചിരിക്കുന്നത്. അപ്പോ ഈ 2 കോടതികളിലും കേസിലിരിക്കുന്ന ഈ കാര്യത്തില് ഇതിനെതിരായിട്ട് നഗരസഭയ്ക്ക് നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുകയില്ല. ന്യൂസ് ബ്യൂറോ പറവൂർ. ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ്, 250 മില്ലി മുതലുള്ള കുട്ടിവളകൾ, 1.5 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, 2 ഗ്രാം മുതലുള്ള വലിയ വളകൾ, അലീന ഗോൾഡൻ ഡയമണ്ട്സ്.